ഇവന്റെ ഒടുക്കത്തെ ഒരു സ്പീഡ് കണ്ടില്ലേ? ഇവനൊന്നും ജീവനിൽ ഒരു പേടിയില്ലേ? ഇവന്റെ ഒക്കെ ഭാവം കണ്ടാ വിചാരിക്കും ഈ നാട്ടുകാർ മൊത്തം ഇവന്റെ പാലാ കുടിക്കുന്നെന്ന്. യ്യോ, ഇതപ്പോ വന്നു കേറി. അയ്യോ, രാജകുമാരിക്ക് കേറിക്കിടക്കാൻ കണ്ട സ്ഥലം ഇത് മടങ്ങു തീരാത്ത വണ്ടിയാ. ഇറങ്ങി പോടി, ഇങ്ങോട്ടിറങ്ങും. ഇങ്ങോട്ടിറങ്ങും. അല്ല, ഇതെപ്പോ ഇതിനകത്ത് വന്ന് കേറിക്കൂടി? ആരും കാണാതിരുന്നു ഭാഗ്യം. ഇതുവരെ തുറന്നില്ലേ? ഇവനെന്ത് എവിടെ പോയി കിടക്ക? നട്ടെടുത്ത് മുടക്കാത്തവൻ. ഓ, സാറിങ് എത്തിയോ? ഈ സ്റ്റൈല് പോരാട്ടോ, ഏതായാലും നിറം പോരാ. ഞാൻ നേരത്തെ എത്തിയ മുതലാളി. മുതലാളിയെ കാണാങ്കി മൂടൗട്ടായപ്പോ ആത്മാവിനൊരു ബോവ് എടുക്കാന്ന് കരുതി നാരായണന്റെ പെട്ടിക്കട വരെ പോയി. കിന്നാരം പറയാതെ കട തുറക്കാൻ നോക്കടാ. സന്തോഷം, നാല് ദിവസം അവന്റെ ഒരു പഫൂന്ന് വേഷവും. ഈ മുതലാളിയുടെ കാര്യം സുന്ദരനാന്ന വിചാരം കോന്ത. വേഗം തുറക്കടാ. ഏതാണ് ഈ മുതല്? നമ്മുടെ നെഞ്ചത്ത് തന്നെയാണ് അവിടെ കൂട് കൂട്ടിയത്. നല്ല സാധനം തന്നെ, എങ്ങനെ ഇവിടെ ഒന്ന് പറ്റി? ഈ കുന്ത്രാന്റെ മുഖത്ത് വെച്ച് ആ ഇരട്ടത്തേക്ക് നോക്കി എന്തോന്ന് കാണാനാണ്? ഡേ മോനെ വാസു, ആദ്യം വെള്ളം ഇറങ്ങാതെ ആ തുണി എടുത്ത് ചില്ലൊക്കെ വൃത്തിയാക്ക്. ഇനി സ്ഥലകാല ബോധമില്ലാതെ പെയിന്റിന് പകരം പിനോയില് പാട്ടെടുത്ത് കൊടുക്കരുതേ. കട ഇപ്പൊ തുറന്നിട്ടേ ഉള്ളൂ, ഞാൻ വിളിക്കും. മുതലാളി! എന്താടാ? അവള് ചത്തിട്ടൊന്നുമില്ല, എന്നാലൊട്ട് മിണ്ടുന്നുമില്ല. സാധനം നല്ല മൂപ്പുള്ളതാ മുതലാളിയെ പോലെ. കൊത്തി കൊത്തി നീ മുറത്തി കയറി കൊത്തല്ലേ. ആ പോക്ക് കാണാനൊരു പ്രത്യേക രസമുണ്ടല്ലേ മുതലാളി. വാസു, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എടാ, അന്യ സ്ത്രീകളുടെ മേൽ ഇത്തരം ചിന്താഗതി പാടില്ല. പച്ചക്കറിക്കൊക്കെ എന്താ വില? ഇക്കണക്കിന് പോയ സ്ത്രീധനായിട്ട് പച്ചക്കറി കൊടുക്കേണ്ടി വരും. എന്റെ കുട്ടിക്കാലത്ത് അമ്മ കഞ്ഞിയും മുളകയും പന്തിയും ചുട്ടോപ്പിടുക വന്നോണ്ടിരുന്നത്. ഇനി ആ കാലം ഇതുവരെ അല്ല.
ചേട്ട പേരന എന്താ വില? 45 രൂപ. കടയിലുള്ള മൊത്തം അല്ല ചോദിച്ചത്, ഒരു കിലോയ്ക്കാ. ഓഹോ, ഞാൻ കരുതി ഈ കടയിൽ മുഴുവനായിട്ടാണെന്ന്. മനുഷ്യനോ വിലയില്ല, പച്ചക്കറിക്കെങ്കിലും ഇത്തിരി വില ഉണ്ടായിക്കോട്ടെ കൂട്ടുകാരാ. എന്താ ജോർജെ, രാവിലെ ഒരു കശപിച്ച ചിരിച്ച മുഖത്തോടെ വരുന്നവർക്ക് സാധനം എടുത്തു കൊടുത്തൂടെ? ആട്ടെ, നിന്റെ മുതലാളിയോടെ അകത്തുണ്ട്, അങ്ങോട്ട് പോയിക്കോളി. ഓയ്, കാശുണ്ടാക്കിക്കോ, പച്ചക്കറി കൊടുത്ത് പറ്റിച്ച് കാശുണ്ടാക്കിക്കോ. കണക്കൂട്ടി കണക്കൂട്ടി താനൊരു കണക്കാവും. ഒരു ബൾബ് പോയാൽ മണ്ണെണ്ണ വിളക്ക് കത്തിക്കല്ലാതെ പകരം മറ്റൊരു ബൾബ് ഒരിത്തരും വാങ്ങൂല. പൊന്നിനേക്കാൾ വിലയുള്ള പച്ചക്കറി വാങ്ങി തന്നെ കറി വെക്കുന്നുള്ളത് കേരളത്തിൽ ഇപ്പൊ ഒരു ഫാഷനാ. നിന്റെയൊക്കെ ഒരു സമയോടാ. രാവിലെ തന്നെ നല്ല മൂഡിലാണല്ലോ, എന്ത് കിട്ടി? കിട്ടിയില്ല, കിട്ടിയേക്കും. എന്താ കടം കഥയോ? എന്റെ സെബി, രാവിലെ കട തുറക്കാൻ ചെന്നപ്പോ നല്ല കണിയായിരുന്നു. കടയുടെ പുറയിലെ ഷെഡിൽ ഒരുത്തി മലർന്നങ്ങനെ കിടക്ക, നല്ല ചന്തുള്ളൊരു പീസ്. പിള്ളേച്ചൻ ശരിക്കും കണ്ടോ? ശരിക്കും കണ്ടോന്നോ, ഈ കടയിൽ ഇപ്പോഴും കാണും. എന്നിട്ട് അവൾ എവിടെ? കാണാൻ ചെയ്യലുണ്ടെങ്കിലും തലക്കത്ര വെളിവുണ്ടോന്ന് തോന്നില്ല. ഒരു കണക്കിന് നല്ലതാ അത്. ഒരു അന്തവും കുന്തുമില്ലാതെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. വാസു അവളെ ഇറക്കി വിട്ടു. ഇനി ആരെങ്കിലും കാര്യം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടതാണോ? പിള്ളേച്ച, ഇതെന്താണ് അടിവയറ്റി എന്ന ഒരു അന്തർദാഹം. ദേ, പീഡനങ്ങളുടെ കാല പറഞ്ഞേക്കാം. എന്റെ ഗുരുവരപ്പ, ഈയൊരു നല്ലൊരു കാര്യം ചർച്ച ചെയ്യുമ്പോ താൻ വെറുതെ പേടിപ്പിക്കലുള്ള ദുഷ്ട. എന്നിട്ടിപ്പോ അവൾ എവിടെ? അയ്യോ, അതറിയില്ല. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇക്കാടെ കടയിന്ന് കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചിട്ട് വരുന്ന വഴിയാ. ഇക്കണക്കിന് പോയാ കടുപ്പം കുറച്ച് കൂട്ടേണ്ടി വരില്ല പിള്ളച്ച. കാലത്തെന്താ ഒരു മൊനമ്പുള്ള വർത്താനം. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഏതാണ്ട് കൊള്ളാവുന്ന ഒരു വിരുന്നുകാരി കടയുടെ പിന്നിൽ താമസാക്കിയെന്ന് വാസു പറയുന്നത് കേട്ടു. അവൻ ഇത്രയും കൂടി പറഞ്ഞു, എന്റെ മുതലാളി രാവിലെ തന്നെ മെരുകനെ പോലെ അവിടേക്കും ഇവിടേക്കും ഓട്ടത്തിലാണ് എന്ന്. അയ്യയ്യോ, ഏതൊരു പാവം പെണ്ണം. തലക്ക് വെളിവില്ലാന്നാ തോന്നുന്നത്. അതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന തന്നെ പാവമാണ്. പിന്നെ ഞാൻ അത്തരക്കാരനല്ല എന്ന് മമ്മക്കൊക്കെ നല്ലോണം അറിയാവുന്നല്ലേ. പിന്നെ നല്ലോണം അറിയാവുന്നോണ്ടല്ലേ ഇപ്പൊ കുഴപ്പമായത്. അതെ, അവളിപ്പ എവിടെയുണ്ട്? ആർക്കറിയാ, കടയിൽ ആളില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പിള്ളാച്ചിന് ഇരിപ്പ് ഓർക്കുന്നില്ല.